നമസ്കാരം. അഞ്ചൽ രാമഭദ്രൻ വധക്കേസിൽ CPM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കരടക്കം 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. 14 വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി വരുന്നത്. കേസിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജയമോഹൻ അടക്കം 4 പ്രതികളെ വെറുതെ വിട്ടു. തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷ ഈ മാസം 30 വിധിക്കും. 2010 ഏപ്രിൽ 10 INDC നേതാവായ രാമഭദ്രൻ കൊല്ലപ്പെട്ടത്. കരഞ്ഞു കാലുപിടിച്ചിട്ടും പ്രതികൾ യാതൊരു ദയയും കാട്ടാതെ തങ്ങളുടെ കൺമുന്നിലിട്ട് രാമഭദ്രനെ ക്രൂരമായി വെട്ടിക്കൊല്ലുകയായിരുന്നുവെന്ന ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും മൊഴിയാണ് കേസിൽ നിർണായകമായത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302, 120B, 201 വകുപ്പുകളും 20, 27 ആംസ് ആക്ട് എന്നീ വകുപ്പുകളുമാണ് പ്രതികൾക്കെതിരെ കണ്ടെത്തിയത്. ജയമോഹന് പുറമെ റിയാസ്, മാക്സൺ, യേശുദാസ്, റോയ്ക്കുട്ടി എന്നിവരെയാണ് വെറുതെ വിട്ടത്. ഗിരീഷ് കുമാർ, പത്മൻ, അഫ്സൽ, നജ്മൽ, ഷിബു, വിമൽ, സുധീഷ്, ഷാൻ, രതീഷ്, ബിജു, രഞ്ജിത്, സാലി എന്ന കൊച്ചുണ്ണി, റിയാസ് എന്ന മുനീർ, DYFI നേതാവ് റിയാസ്, മാർക്സൺ, മുൻ CPM അഞ്ചൽ ഏരിയ സെക്രട്ടറി PS സുമൻ, CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ, ജയ്മോഹൻ, റോയ്ക്കുട്ടി, രവീന്ദ്രൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. കൊലപാതകം നടന്ന് 14 വർഷത്തിന് ശേഷമാണ് വിധി പ്രഖ്യാപിക്കുന്നത്. അന്വേഷണത്തിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന് കാട്ടി കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് CBI അന്വേഷണത്തിന് കളമൊരുങ്ങിയത്. CBI അന്വേഷണ ഉദ്യോഗസ്ഥനായ KT തോമസ് ആണ് 4 വർഷം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കിയത്. 2010 ഏപ്രിൽ 10 വീടിനുള്ളിൽ കയറി കോൺഗ്രസ് എരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റും INDUC നേതാവുമായ രാമഭദ്രനെ CPM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. രാമഭദ്രൻ വധക്കേസിൽ ആദ്യം കേസന്വേഷിച്ച DYSP വിനോദ് കുമാർ കൂറുമാറിയത് വലിയ വിവാദമായിരുന്നു. കൊലക്കേസിൽ അറസ്റ്റ് ചെയ്ത പ്രതികളെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് പ്രോസിക്യൂഷൻ സാക്ഷിയായി വിസ്തരിച്ച DYSP വിനോദ് കുമാർ കോടതിയിൽ മൊഴി നൽകിയിരുന്നു. 2019 CBI കേസിൽ കുറ്റപത്രം നൽകിയത്. 126 സാക്ഷികളുണ്ടായിരുന്ന കേസിൽ CPM പ്രവർത്തകരായ സാക്ഷികളും കൂറുമാറിയിരുന്നു. 2010 ഏപ്രിൽ 10 രാത്രി നടന്ന കൊലപാതകത്തിന്റെ വിചാരണ ഏറെ വൈകിയാണ് തുടങ്ങിയത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ രാമഭദ്രന്റെ കുടുംബം കോടതിയെ സമീപിച്ചതോടെ അന്വേഷണം CBIക്ക് കൈമാറി. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ 16 CPM പ്രവർത്തകരെ പ്രതികളായി അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇടതു ഭരണകാലത്ത് നടത്തിയ അന്വേഷണത്തിൽ നീതി ലഭിച്ചില്ലെന്ന് കാട്ടി രാമഭദ്രന്റെ ഭാര്യ ബിന്ദു ഹൈക്കോടതിയിൽ ഹർജി നൽകിയാണ് CBI അന്വേഷണത്തിന് അനുമതി നേടിയത്. CBI അന്വേഷണത്തിൽ പ്രതികളുടെ എണ്ണം 21, ഇതിൽ 2 മാപ്പു സാക്ഷികളായി. രണ്ടാം പ്രതിയും CPM അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവുമായ ജെ പത്മൻ വിചാരണക്കാലത്ത് ആത്മഹത്യ ചെയ്തിരുന്നു. മറ്റൊരു പ്രതി CPM മുൻ ഏരിയ സെക്രട്ടറിയുമായിരുന്ന PS സുമൻ പിന്നീട് BJPയിൽ ചേർന്നതും വിവാദമായിരുന്നു. കോൺഗ്രസ് എരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റും INDUC പ്രാദേശിക നേതാവുമായിരുന്ന രാമഭദ്രൻ വീടിനുള്ളിൽ ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും മുന്നിലാണ് കൊല്ലപ്പെട്ടത്. കേസിലെ ഒന്നാം പ്രതിയും CPM പ്രവർത്തകനുമായിരുന്ന ഗിരീഷും പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുണ്ടായിരുന്ന തർക്കം രാമഭദ്രന്റെ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. ഗിരീഷിനെ ചിലർ മർദ്ദിച്ചതിന് പകരമായി CPM പ്രവർത്തകർ പ്രാദേശിക കോൺഗ്രസ് നേതാവായ നെട്ടയം രാമഭദ്രനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. രാഷ്ട്രീയ വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിന് കാരണമെന്ന് CBI കണ്ടെത്തിയിരുന്നു. മക്കൾക്കൊപ്പം ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അഞ്ചൽ ഭാരതിപുരം ബിജു ഭവനിൽ ഷിബു, കാവുങ്കൽ സ്നേഹ നഗർ സ്വദേശി വിമൽ, നെടിയറ സുധീഷ് ഭവനിൽ സുധീഷ്, ഭാരതിപുരം കല്ലുംപുറത്ത് വീട്ടിൽ ഷാൻ, പട്ടത്താനം കാവുത്തുറ സ്വദേശി രഞ്ജിത്ത്, പുനലൂർ ഭരണിക്കാവ് റഷീദ് മൻസലിൽ റിയാസാർ, പേരേം സ്വദേശി മാർക്സൺ, യേശുദാസ് എന്നിവരെയും മകൾ കോടതിയിൽ തിരിച്ചറിഞ്ഞിരുന്നു.